പട്ടി എന്തെങ്കിലും ചെയ്യുമോ? ബത്തേരി കിച്ചണിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി ഒക്കെ കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഇതുപോലുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അടുപ്പിൽ തീ കത്തിച്ചൊന്നും ഉണ്ടാക്കിയില്ല. കുക്കറിലാകുമ്പോൾ എളുപ്പമാവുമല്ലോ. ഇന്നിപ്പോൾ കുറേ കിളികളൊക്കെ കരയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ മരത്തിലൊരു കോഴിവേഴാമ്പലില്ലേ, അതിൻ്റെ കൂടുണ്ട്. ഒരു കോഴിവേഴാമ്പൽ എപ്പോഴും വരുന്നതാണ് അവിടെ. ഇപ്പോൾ അവിടെ കാണുന്നില്ല. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അക്കു സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അവൾ കുളിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ അവൾക്ക് ട്യൂഷന് പോകണം. അക്കു മുന്നിപ്പണും കൂടി ഇപ്പോൾ പാല് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. വന്നിട്ട് വേണം ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട്. രാവിലെ കഴിക്കാൻ ഞാൻ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. സാധാരണ ഇഡ്ഡലി അല്ല, കുറച്ച് ബീട്രൂട്ടൊക്കെ ചേർത്തിട്ട് ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ കേട്ടോ. എങ്ങനെ ആവും എന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ആദ്യം കഴിച്ചു നോക്കി ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസം വീഡിയോ എടുക്കാമെന്നൊന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ആദ്യം കുറച്ച് എണ്ണ ഇഡ്ഡലിത്തട്ടിലേക്ക് തേച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മാവൊഴിച്ചു. അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ബീട്രൂട്ടും പിന്നെ ഏറ്റവും മുകളിൽ കുറച്ചുകൂടെ മാവൊഴിച്ചു. അങ്ങനെ കേട്ടോ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നടുക്ക് ഇങ്ങനെ ബീട്രൂട്ടിൻ്റെ ഒരു ഫില്ലിങ് അങ്ങനെ വരുന്ന പോലെ കേട്ടോ ചെയ്തത്. സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ രാവിലെ ചമ്മന്തി അരയ്ക്കുകയാണ് ചെയ്തേ, വേറെ കറിയൊന്നും വെച്ചില്ലായിരുന്നേ. ബീട്രൂട്ട് മൊത്തത്തിൽ ഇളക്കിയിട്ട് വേണേലും ഉണ്ടാക്കാം. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടുക്ക് കുറച്ച് ബീട്രൂട്ട് വെച്ചാണ് ഉണ്ടാക്കിയത്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കാവേ. ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ട് കാലിൻ്റെ പീസ് ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാനിങ്ങനെ വരഞ്ഞിട്ടിട്ടുണ്ട് മസാലയൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട്. വറുത്തിട്ടാണ് കേട്ടോ ചിക്കൻ ബിരിയാണി വെക്കുന്നത്. എളുപ്പം ആവുകയും ചെയ്യും. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് 6 മാസം മുമ്പ് ഉണക്കിപ്പൊടിച്ച ഇതായിരുന്നു കേട്ടോ മുളക്. നമ്മൾ ഇവിടെ തന്നെ ഉണക്കിപ്പൊടിച്ചതാ. തീരാൻ അഗ്നി ഒന്നുകൂടെ ഉണക്കിപ്പൊടിക്കണം. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക. ഉപ്പാണേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാ നീരാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതി. ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ മസാല നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുന്നത്. ഇത് കുറച്ച് ബിരിയാണി മസാലയാണ്. പിന്നെ മുഴുവനോടെ കുറച്ച് പെരിഞ്ജീരകം, 1/4 ടീസ്പൂണൊക്കെ മതി, ഒരുപാട് വേണ്ട. ഇനി എല്ലാം നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം വെക്കാം. എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അടിച്ചു വാരാനും തുടയ്ക്കാനും തുണി അലക്കാനുമൊക്കെ. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് വറുത്ത് എടുക്കാവേ. ചിക്കൻ വറുത്തെടുക്കുവാണേ. ചിക്കൻ മൂത്ത് വരുന്നുണ്ട്. അന്നേരത്തേക്ക് നമുക്ക് ചോറ് വെക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കസ്കസ്, നെയ്യ്, ഓയില്, വെളിച്ചെണ്ണ എല്ലാം ചേർത്തിട്ടുണ്ട്. കറിവേപ്പില ചേർത്തു. കുറച്ച് സവാള, 1/4 ഭാഗത്തോളം മതി. 1 സവാളയുടെ 1/4 ഭാഗം അത്രയും ചേർത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേഗം അരിയാ. 1 വിസിൽ വേണ്ട, വിസിൽ വരാൻ നേരത്തെ ഓഫ് ആക്കുക കേട്ടോ ചെയ്യുന്നേ. ഞാനിപ്പോൾ പച്ചവെള്ളത്തിലേക്ക് തന്നെ അരിയെല്ലാം എല്ലാ സാധനങ്ങളും ചേർത്ത് അങ്ങനെ വേവിക്കുക ചെയ്യുന്നത്. പിന്നെ അരി ഇങ്ങനെ വെള്ളത്തിൽ ഒരുപാട് നേരം ഇട്ട് വെക്കല്ലേ, അന്നേരം വെന്ത് കുഴഞ്ഞ് ചോറൊക്കെ ഒട്ടിപ്പിടിച്ച് പോകും. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ചേർത്തു. ഇനിയിപ്പോൾ അടുപ്പിലേക്ക് വെക്കുക കേട്ടോ. കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലത്തെ കുക്കറിനേക്കാളും നല്ലത് ഇങ്ങനത്തെ കുക്കറാണ്. കുറച്ച് വാവട്ടമൊക്കെ ഉള്ളത്, അന്നേരം ചോറൊന്നും അങ്ങനെ വെന്ത് കുഴഞ്ഞ് ഒട്ടിപ്പിടിച്ചൊന്നും പോകത്തില്ല. ചോറ് ആയിക്കഴിഞ്ഞ് കുക്കറൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതിനകത്ത് തന്നെ ഇരുന്നാൽ പിന്നെയും വെന്ത് കട്ട പിടിച്ചൊക്കെ പോകും, കുഴഞ്ഞൊക്കെ പോകുമേ. ചിക്കൻ ഞാൻ ഒരുപാട് മൊരിച്ചില്ല, ഒരു സോഫ്റ്റായിട്ടുള്ള രീതിയിലോട്ടോ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്.
ചിക്കൻ വറുത്തു കോരി ആ എണ്ണ തന്നെ കേട്ടോ മസാല ഉണ്ടാക്കുന്നത്. സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നേരത്തെ ചതച്ച് വെച്ചില്ലേ, അതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. 2 തക്കാളി ചേർത്ത് കൊടുക്കുവാണേ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാലയാണ്. കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിച്ചു കൊടുക്കുവാണ്. ഈ തൈര് എന്തായാലും ബിരിയാണി മസാല കുറച്ച് ഒഴിച്ചു കൊടുക്കണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കാത്തത്. അത് നിർബന്ധമായിരുന്നു, അത് മേടിക്കാൻ മറന്നുപോയി. അക്കു സ്കൂളിൽ പോയിട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ അവളെ വിട്ട് മേളത്തെ കടന്ന് മേടിപ്പിക്കാമായിരുന്നു. മസാല ഞാൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചീനച്ചട്ടി ഞാനെല്ലാം വഴറ്റി കാണിച്ചത് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കുക്കറിൽ തന്നെ എല്ലാം ചെയ്താൽ മതി, കുക്കറിലാവുമ്പം വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഇത് ഒരു വിസിലടിച്ചിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് തുറക്കാം കേട്ടോ. പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ട് ചോറായിട്ടുണ്ട്. ചിക്കൻ മസാല പുരട്ടി കുറച്ച് സമയം വെക്കണം, അതല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ. എളുപ്പമാവുന്ന ഒരു ബിരിയാണി അത്. കരണ്ട് പോയിട്ട് കുറച്ച് നേരമായി, ഇതുവരെ വന്നിട്ടില്ല. ഞാൻ സവാള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ അയൽവക്കത്ത് പോയിട്ട് കുറച്ച് ആഫ്രിക്കൻ മല്ലിയും പുതിനയിലയും ഒക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് മസാല വേവിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഇടുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ ഇതിപ്പോഴല്ലേ കിട്ടി, ഇനി മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകിയിട്ട്. മസാലയിലേക്ക് ഞാൻ ആഫ്രിക്കൻ മല്ലിയും കുറച്ച് പുതിനയിലയും ഒക്കെ ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വറുത്ത് വെച്ച ചിക്കനും ചേർത്തു. തീ കത്തിച്ചിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് ചെറിയ തീയിലിരിക്കട്ടെ. ഇവിടെ ഇപ്പോൾ ആരും വീഡിയോ എടുത്ത് തരാനൊന്നുമില്ല കേട്ടോ. കുക്കറിൻ്റെ ഉൾവശം കാണണമെങ്കിൽ ഞാൻ ഫോൺ കൈ പിടിക്കണം, അതുകൊണ്ട് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല. ചിക്കനൊക്കെ ചേർത്തു, അത് കഴിഞ്ഞിട്ട് മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ദം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ദം ചെയ്യുന്നതൊക്കെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ദം ചെയ്തത് ചോറും ഇറച്ചിയുടെ മസാലയും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ എസൻസോ റോസ് വാട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല മണവും ടേസ്റ്റും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ചോറൊന്നും അടി പിടിക്കുകയോ വെള്ളം പിടിച്ചു പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല ചോറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഏറ്റവും മുകളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാളയും വറുത്തത് ചേർത്തു. മല്ലിയിലയും പിന്നെ കറിവേപ്പിലയും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏറ്റവും മുകളിൽ കുറച്ച് നെയ്യും ഒഴിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നല്ല വെയിലാണ്, കട്ടൻ എടുത്ത്, എന്നാലേ വീഡിയോ എടുത്ത ഒരു ക്ലിയർ കിട്ടത്തുള്ളൂ. ബിരിയാണി കൊള്ളാവോ? അടിപൊളിയാ. ഞങ്ങൾ 3 നാളും കഴിക്കാൻ പോവാം. പിള്ളേർ കഴിച്ചു തുടങ്ങി, ഞാൻ എൻ്റെ ബിരിയാണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ബിരിയാണിയാണെന്ന് മനസ്സിലായിരുന്നോ? അന്നേരം ബിരിയാണി എന്ന് മനസ്സിലായില്ലേ. നല്ല രസമുണ്ട് മസാലയില്ലേ. മസാല നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അക്കു വരുന്നിടം വരെ കുഞ്ഞിപ്പെണ്ണിന് ഒരനക്കം ഉണ്ടാവത്തില്ല. അക്കു വന്നാൽ പിന്നെ ഒച്ചയും ബഹളവും ഒക്കെ ആയിരിക്കും കേട്ടോ. അവളെ കണ്ടപ്പോൾ വേഗം ഒന്ന് തോളെ ചാടി കീറിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് അവള് പാല് മേടിക്കാൻ പോയപ്പോൾ അവളുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. എവിടെ പോ കുഞ്ഞ, പാല് മേടിക്കാൻ പോവാ. അഞ്ചു മണിയാകുമ്പോഴത്തേന് എത്തില്ലേ? ആ കൊട എടുത്തോ. അടയ്ക്കാ പറിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ ആ പറമ്പില്. ഐസ് വണ്ടി പോകുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.